എംഎൽ കമ്മിറ്റി റിപ്പോർട്ട് മുങ്ങിപ്പോയി എന്നായിരുന്നു പ്രേക്ഷകരിൽ പലരും പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വാർത്തയിലേക്ക് തിരികെ എത്തും. ഇപ്പോൾ ദാ ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ട്, മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ്. ആ പരാതി നടൻ നിവിൻ പോളിക്കെതിരെയാണ്. നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേര്യമംഗലം സ്വദേശിനി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിവിൻ പോളി 6-ാം പ്രതിയാണ്. ദുബായിൽ വെച്ചാണ് പീഡനം ഉണ്ടാകുന്നതും ഊന്നുകൽ പോലീസിന് നേരത്തെ പരാതി നൽകിയിട്ട് ഫലമുണ്ടായില്ലെന്നും യുവതി 24 പറഞ്ഞു. നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്തുന്ന ഒരു ശ്രേയ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചായിരുന്നു. എന്നെ പുറത്തോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ 3 ലക്ഷം രൂപ മേടിക്കുകയും അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് തരാതിരിക്കുകയും പിന്നെ സിനിമയിലെ ചാൻസ് മേടിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത്. കെ സുനിൽ പുള്ളിയുടെ കെയർ ഓഫിലാണ് നിവിൻ പോളിയും വേറെ ബാലൻസുള്ള അവരുടെ സുഹൃത്ത് ഗുണ്ടകളെന്നാണ് എന്നോട് പറഞ്ഞത്. അവരെ പരിചയപ്പെട്ടത് പിന്നെ അവരെന്നെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വയ്ക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും, അതായത് നമ്മളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും ഹസ്ബൻഡിൻ്റെ മോനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും ബാമിനെ കൊത്തിച്ച് കൊല്ലുമെന്നും ഗുണ്ടകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു. 6-ാം പ്രതിയാണ് നിവിൻ പോളി. നിവിൻ പോളി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നിങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, ശാരീരികമായും മാനസികമായും നമ്മളെ ഉപദ്രവിച്ചു. യെസ്, എന്തായാലും ഈ ആരോപണം വരുന്നതിന് പിന്നാലെ തന്നെ നിവിൻ പോളിയും പ്രതികരണവുമായി രംഗത്ത് വന്നു. അത് അല്പസം മുൻപാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ നിവിൻ പോളി കാര്യങ്ങൾ പറഞ്ഞത്. പരാതി വ്യാജമെന്ന് മുൻപ് തന്നെ പോലീസ് കണ്ടെത്തി തള്ളിക്കളഞ്ഞതാണ് എന്നാണ് നടൻ നിവിൻ പോളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അല്പസമയം മുൻപ്, 1.5 മാസം മുൻപ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI വിളിച്ച് പരാതി ലഭിച്ച കാര്യം അറിയിച്ചിരുന്നു. വസ്തുത ഇല്ലെന്ന് കണ്ടെത്തിയതോടെ കേസ് ക്ലോസ് ചെയ്യുകയായിരുന്നുവെന്നുമാണ് നിവിൻ പറഞ്ഞത്. പരാതിക്കാരിയെ തനിക്കറിയില്ല, ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും നിവിൻ പോളി കൂട്ടിച്ചേർത്തു. 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്, ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഒരു CI ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അത് അന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. എനിക്കിത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, നിതിൻ അമ്പുജനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം. നിതിൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ നിവിൻ പോളി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പരാതി നേരത്തെ ഉയർന്നു വന്നതാണെന്ന് പറയുന്നു. ഈ കേസ് ക്ലോസ് ചെയ്താണ്. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ പരാതി വരുന്നു, അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉള്ളതായിട്ടാണ് നിവിൻ പോളി പറയുന്നത്. പക്ഷേ നേരത്തെ പരാതി നൽകിയ യുവതി 24 പറഞ്ഞത് ഇതിൽ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും അത് വളരെ ഗൗരവമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിലവിൽ ഈ കേസിന്റെ സ്ഥിതി? പ്രജൻ സൂചിപ്പിച്ച പോലെ തന്നെ 2023 ഈ കേസിനാസ്പദമായ അല്ലെങ്കിൽ പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ 1.5 മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലോക്കൽ പോലീസ് നിവിൻ പോളിയെ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ ലോക്കൽ പോലീസ് ചില കാര്യങ്ങൾ, ഈ പരാതിയുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ നിവിൻ പോളിയിൽ നിന്ന് തേടിയിരുന്നു. നിവിൻ പോളി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് ധരിപ്പിക്കുകയും പിന്നീട് ഈ പോലീസിന് തന്നെ ബോധ്യപ്പെട്ടു, അതായത് ഇതിൽ കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ കേസ് അവസാനിപ്പിച്ചതെന്നാണ് അന്ന് ഇപ്പോൾ നിവിൻ പോളി വ്യക്തമാക്കിയത്. പിന്നീട് നിവിൻ പോളിക്ക് ലഭിച്ച നിയമോപദേശം സമാനമായ നിയമോപദേശമാണ്. ഇതിൽ തുടർനടപടി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് നിവിൻ പോളി വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുനിന്ന് പിന്നാലെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തോ ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നിവിൻ പോളി ആരോപിക്കുന്നത്. ഈ പരാതിക്കാരി ഉന്നയിച്ച പോലെ താൻ ഈ പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരി പറഞ്ഞ പോലെ തന്നെ ദുബായിൽ പോയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചപ്പോൾ ദുബായിൽ പോയി, പക്ഷേ അത് ഏത് സമയത്താണ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെ തനിക്ക് അറിയില്ല. അതൊക്കെ ഈ കേസിന്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് ഈ സമയത്ത് മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങൾക്ക് താൻ ഇപ്പോൾ കടക്കുന്നില്ല. മാത്രമല്ല നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനം. ആ ഒരു സാഹചര്യത്തിൽ ഈ കേസ് നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് കൂടുതൽ വിശദാംശങ്ങൾക്ക് പങ്കുവയ്ക്കാൻ നിവിൻ പോളി തയ്യാറായിട്ടില്ല. എന്തായാലും നിയമപരമായി ഈ കേസിനെ നേരിടാൻ തന്നെയാണ് തീരുമാനം. താൻ ഒളിച്ചോടില്ല, ഈ കേസിനെ നിയമപരമായി തന്നെ നേരിടാൻ എന്ന് ഇപ്പോൾ നിവിൻ പോളി മാധ്യമങ്ങളിൽ കൊണ്ടുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തതിന് ഏതാണ്ട് മണിക്കൂറുകൾക്കും തന്നെ നിവിൻ പോളി ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ട് തൻ്റെ ഭാഗം വിശദീകരിച്ചത്. അതിൽ നിവിൻ പോളി വ്യക്തമാക്കിയത് ഇതിലൊരു കൃത്യമായ ഗൂഢാലോചന നടത്തുന്നു, പക്ഷേ ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ അത് ബോധ്യപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് വിധേയനും
അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണ്. ഈ പരാതിക്കാരി നൽകിയ പരാതി പ്രകാരം ഇപ്പോൾ ആറു പേർക്കെതിരാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തതിൽ ഒരാൾ മാത്രമേ തനിക്ക് അറിയുള്ളൂ, ഈ കേസ് ഈ നിർമ്മാതാവിനെ മാത്രമേ തനിക്ക് അറിയുള്ളൂ. പക്ഷേ ആ നിർമ്മാതാവിനെ താൻ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, ദുബായ് മാളിൽ വെച്ച് കണ്ടിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് നിവിൻ പോളി. അതോടൊപ്പം തന്നെ നേരത്തെ പ്രജൻ സൂചിപ്പിച്ച പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പരാതിക്കാരി നൽകിയ പരാതി ഒന്നര മാസം മുമ്പ് തന്നെ ഇത് പോലീസ് അന്വേഷിച്ചെങ്കിൽ എന്താണ് ഇതിന്റെ തുടർനടപടി സംബന്ധിച്ച് ഇനി പോലീസും ഇതിലൊരു വിശദീകരണം നൽകേണ്ടതായിട്ട് വരും. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പരാതിക്കാരി പറയുന്നു. ഈ പരാതിക്കാരിയെ പൂർണ്ണമായും തള്ളുകയാണ് നിവിൻ പോളി. എന്തായാലും നിവിൻ പോളി നാളെ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിവിൻ പോളി വിശദീകരിച്ചിരിക്കുന്നത്. പ്രജിൻ ശരി, നിതിൻ അംബുജനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്തായാലും തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം യുവതി 24നോട് പറഞ്ഞത്. എ കെ സുനിലാണ് നിവിൻ പോളിയെ പരിചയപ്പെടുത്തിയത്. പിന്നീട് നിവിൻ പോളിയുടെ ഗ്യാങ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി വീണ്ടും പറഞ്ഞു. പോലീസ് അന്വേഷിച്ച് സത്യം തെളിയിക്കട്ടെ എന്നും യുവതി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അതെ, എ കെ സുനിൽ വഴിയാണ് ഞാൻ നിവിൻ പോളിനെ പരിചയപ്പെട്ടത്. എ കെ സുനിലാണ് എനിക്ക് അറിയാവുന്നത്, പ്രൊഡ്യൂസർ ആന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നിവിൻ പോളിനെ പരിചയപ്പെടുത്തി തന്നത്. എ കെ സുനിലാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ് സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ, നമുക്ക് ഒരു നല്ല റോള് കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ പോളി ഗ്യാങ് എ കെ സുനിലിൻ്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, എന്താണെന്ന് തെളിയട്ടെ. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എബിൻ ജോസ് ഉണ്ട് തൊടുപുഴയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ടെലിഫോൺ ആണെങ്കിൽ. എബിൻ, ഇതിപ്പോൾ ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പരാതിക്കാരി പറയുന്നത്. പക്ഷേ ഈ നേരത്തെ കൊടുത്ത ഈ പരാതി സംബന്ധിച്ച് നിവിൻ പോളി പറയുന്നത് ഒരു വ്യാജ ആരോപണമാണ് എന്ന് പറയുന്നു. ഇതിലൊരു ഒരു കഞ്ചാവ് കേസുമായി ലഹരി കേസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ പരാതിക്കാരി പറയുന്നത്? പ്രജിൻ, ഈ പരാതിക്കാരിയുടെ മൊഴി അനുസരിച്ച് ദുബായിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പരാതിക്കാരി മറ്റൊരു ജോലി ചെയ്തിരുന്ന ആളാണ്. ഇതിനിടയിൽ ശ്രേയ എന്ന ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് പണം നൽകിയിരുന്നു. പിന്നീട് ആ പണം തിരികെ ലഭിച്ചില്ല. അത് അതിന് പിന്നാലെ ഇവർ മുഖാന്തരമാണ് സുനിൽ എന്ന് പറയുന്ന നിർമ്മാതാവുമായി പരിചയപ്പെടുന്നത്. സുനിൽ മുഖാന്തരമാണ് നിവിൻ പോളിയിലേക്ക് ആയി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത്. പിന്നീട് ഈ സുനിൽ പറയുകയും പല അഡ്ജസ്റ്റ്മെന്റ് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പല അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നേരത്തെയും ഇത് സംബന്ധിച്ച പരാതി ലോക്കൽ പോലീസിന് നൽകിയിരുന്നു. പക്ഷേ ലോക്കൽ പോലീസ് ഇത് അവഗണിക്കുകയാണ് ഉണ്ടായത്. തന്റെയും ഭർത്താവിന്റെയും പേരിൽ താൻ ഹണി ട്രാപ്പ് സംഘത്തിൽപ്പെട്ടവരാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം നടത്തി ഈ ഗ്യാങ് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. ഏതായാലും ഇതിൽ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രകാരമായിരിക്കും ഇനി അന്വേഷണം നടക്കുക. ഏതായാലും SIT സംഘവും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്നത് SIT ആയതുകൊണ്ട് തന്നെ SIT അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും. ഏതായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും യുവതി പറയുന്നത്. തന്നെ കണ്ടിട്ടില്ല എന്നുള്ള പറയുന്ന നിവിൻ പോളിയുടെ ആരോപണങ്ങളെല്ലാം യുവതി തള്ളുന്നുണ്ട്. സുനിൽ മുഖാന്തരമാണ് നിവിൻ പോളിയെ പരിചയപ്പെട്ടതെന്നാണ് യുവതി ആരോപിക്കുന്നത്. ഏതായാലും അന്വേഷിച്ച് കൃത്യമായ സത്യം പുറത്തു വരട്ടെ എന്നുള്ളതാണ് യുവതിയുടെ വിശദീകരണം. ശരി, എബിൻ ജോസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും യുവനടന്മാരിൽ ഏറ്റവും വലിയ ആരോപണമാണ് ഇപ്പോൾ നിവിൻ പോളി നേരിടുന്നത്. തന്നെ പീഡിപ്പിച്ചു എന്നുള്ള യുവതിയുടെ പരാതിയിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി. ഇതിൽ ഒരു അന്വേഷണം പോലീസ് നടത്തിയെങ്കിലും അതിൽ വാസ്തവമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നാണ് നിവിൻ പോളി പറയുന്നത്. അതേസമയം തന്നെ യുവതി പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ല എന്നതാണ്. സഹകരിക്കാൻ തയ്യാറാണെന്ന് കൂടി നിവിൻ പോളി വ്യക്തമാക്കുന്നുണ്ട്. നാളെ തുടർ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്.